അപ്പോൾ മിസ് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് വലിയൊരു ബിഗ് 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 താങ്ക് യു പറയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 9-ാം ക്ലാസ്സിൽ ഇത്രയും നാളുണ്ടായിരുന്ന നമ്മുടെ കുട്ടികളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കട്ടയ്ക്ക് സപ്പോർട്ട് നൽകി അത്രയും കട്ടയ്ക്ക് തന്നെ കൂടെ നിന്നിരുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അത്രയും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമ്മുടെ തിരിച്ച് മിസ്സുമാരായാലും നമ്മുടെ സാറുമാരായാലും അത്രയും ഇഷ്ടത്തോടെയും അത്രയും ഡെഡിക്കേഷനോടും കൂടിയിട്ടാണ് നിങ്ങൾക്കുള്ള ഓരോ ക്ലാസ്സസും ഓരോ ലൈവും നമ്മൾ എടുത്തു തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഇതിൽ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ നമ്മുടെ ഫൈനൽ എക്സാം മാത്രമല്ല, പബ്ലിക് എക്സാം മാത്രമല്ല, അതിന് മുന്നിലുള്ള നമ്മുടെ ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടിയിട്ട് നമുക്ക് മിസ്സിന് പേഴ്സണലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ എക്സാമിനറിലേക്കും ഒത്തിരി പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്. മിസ് നന്നായിട്ടുണ്ടായിരുന്നു, എക്സാമൊക്കെ സൂപ്പറായിരുന്നു, അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമാണ്. നമുക്ക് എന്താ ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് മിസ്സിന് അറിയില്ല. അത്രയും നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെല്ലാവരും മിസ്സിൻ്റെ ഇനി 9-ാം ക്ലാസ്സിലത്തെ മക്കളല്ല, ഇനി വലുതായി അല്ലേ. അപ്പോൾ 9-ാം ക്ലാസ്സിൽ നിന്ന് നമ്മളിനി 10-ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയില്ലേ, ആ ഇനി നിങ്ങൾ എന്താ ചെയ്യണം, ആ ഈ ക്ലാസ്സിലല്ല ഇനി ഇരിക്കേണ്ടത്, ഇനി മറ്റേ ക്ലാസ്സിലേക്കാണ് നമ്മൾ മാറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാറ്റിയെടുത്തു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഈ ചാനലിലല്ല നമ്മുടെ ക്ലാസ്സസൊക്കെ ഇനി നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ഈ ചാനൽ നമ്മുടെ 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എൻ്റെ മക്കൾ എന്ന് പറയുന്നത് 9-ാം ക്ലാസ്സിലെ കുട്ടികളല്ല അല്ലേ, വലുതായി നമ്മളിനി 10-ാം ക്ലാസ്സിലെ ക്ലാസ്സസാണ് നമുക്ക് ഇനി കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്, ഈ ഒരു ചാനൽ ഉള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ 9-ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും ഉള്ളതാണ് ഇപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 9-ാം ക്ലാസ്സല്ല ഇനി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, നിങ്ങൾക്കുള്ളത് നമ്മുടെ SSLC എക്സാം വിന്നർ ചാനലായിരിക്കും നിങ്ങൾക്കുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതലുള്ള നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് ആയാലും നിങ്ങളുടെ എന്ത് വീഡിയോസ് ആയാലും എല്ലാതും ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു SSLC എക്സാം വിന്നർ ചാനലിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എടുക്കാം, യൂട്യൂബിൽ നമ്മുടെ ചാനൽ എടുക്കുക. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദേ ഇവിടെ ഇങ്ങനെ കുറേ കാണുന്നില്ലേ, ദേ വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ, അതിൽ ദേ ചാനൽസ് എടുക്കാം. ആ ചാനൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേ ഒത്തിരി ചാനൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ദേ എടുക്കുന്നു നമ്മുടെ ദേ SSLC. അപ്പോൾ ഈ SSLC ചാനലാണ് നമ്മൾ ഇനി എടുക്കേണ്ടത്. അപ്പോൾ ഈ SSLC ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ ഉണ്ടല്ലോ, അത് ആ ഒരു ബെൽ ബട്ടൺ അതും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഓ 9-ാം ക്ലാസ്സിലേക്ക് വീണ്ടും പോയല്ലോ. ഓക്കെ, നമ്മൾ 10-ാം ക്ലാസ്സാണ് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം ഇപ്പോൾ തന്നെ ആരെങ്കിലും ഒരുവിധം എല്ലാവരും അതിലേക്ക് മാറിയിട്ടുണ്ടാകും അല്ലേ, നമ്മുടെ ക്ലാസ്സസൊക്കെ കാണുന്നുണ്ടാകും, സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഇനി 9-ാം ക്ലാസ്സിൻ്റെ ഈ ചാനലിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾ എക്സാമിനർ മറന്നു പോയോ, ഞങ്ങൾക്ക് ക്ലാസ്സസൊന്നും തരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ SSLC ചാനൽ എടുക്കുക. ആ ചാനലിലായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ക്ലാസ്സസൊക്കെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു 9-ാം ക്ലാസ്സിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, SSLCയും നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം, സെറ്റായിട്ട് മാർക്ക് വാങ്ങാം, നമുക്ക് ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ പാരൻസിനെയും എല്ലാവരും നമുക്ക് ഞെട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം.